കേരളത്തിന്റെ എംപിമാർ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുവേണ്ടിയാണ് ഇടപെടേണ്ടതെന്ന് ധനമന്ത്രി കെ ബാലഗോപാൽ. എൻ കെ പ്രേമചന്ദ്രന് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ സെസ് ഏർപ്പെടുത്തിയതാണോ കേന്ദ്രം സെസ് പിരിക്കുന്നതാണോ പാർലമെന്റിൽ പോയി പറയേണ്ടതെന്ന് ചിന്തിക്കണമെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. പാർലമെന്റിൽ പോയി പറയുമ്പം കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കണം. ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എംപിമാർ കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടപെടേണ്ടത്. അത് എ ഓർ ബി അല്ല, ഇവിടെ എൽ ഡി എഫ് ആണോ ഭരിക്കുന്നത് യു ഡി എഫ് ആണോ ഭരിക്കുന്നത് നോക്കിയിട്ടല്ല, അങ്ങനെയല്ല സമീപനം വരുന്നത്. കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉന്നയിക്കുവാനും കേരളത്തിന് അർഹമായ കാര്യങ്ങൾ വാങ്ങിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. എന്ന് എസ് വിരിക്കാൻ നിർബന്ധമായെന്ന് പാർലമെൻറ്റിൽ പോയി പറഞ്ഞത് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണോ ഇവിടെ 2 രൂപ വെച്ച് സെസ് വിരിക്കുന്ന കാര്യം അവിടെ പറയാനാണോ? ഷീജയുണ്ടാ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷീജ. ധനമന്ത്രി വ്യക്തമായി തന്നെ പറയുകയാണ് എം പി പാർലമെന്റിൽ ഉന്നയിച്ച കാര്യവും അതുപോലെ തന്നെ ജി എസ് ടി വിഷയത്തിൽ എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷീജ? പ്രത്യേകിച്ചും ബജറ്റുമായി ബന്ധപ്പെട്ട് പെട്രോൾ ഡീസൽ സെസ്സിനെതിരെ നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങൾ, ഒപ്പം തന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന, സംസ്ഥാനത്തെ എം പിമാരുടെ നിലപാട്, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായി തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു. പ്രത്യേകിച്ചും ആദ്യഘട്ടത്തിൽ അദ്ദേഹം നിലവിൽ സംസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ബജറ്റിനകത്ത് എത്രയോ തവണ നികുതി നിർദ്ദേശങ്ങൾ വരാറുണ്ട്, പക്ഷേ ഇങ്ങനെ സമരം ഉണ്ടാകാറില്ല. തീർത്തും ദുഃഖകരമാണ് സംസ്ഥാനത്ത് നടക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു സാഹചര്യം. പ്രത്യേകിച്ചും കേന്ദ്ര ബജറ്റിൽ എല്ലാ മേഖലയെയും സാരമായി ബാധിക്കുന്ന കേന്ദ്ര ബജറ്റിനെതിരെ സമരം ചെയ്യാൻ ഈ പ്രതിപക്ഷം, അതായത് യു ഡി എഫ്, ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിൽ ബ്രാൻഡഡ് പെട്രോളിയത്തിന് 21 രൂപ കേന്ദ്രം സെസ് ഈടാക്കുന്നുണ്ട്. അൺബ്രാൻഡഡിനാകട്ടെ 18 രൂപയും സെസ് ഈടാക്കുന്നു. പക്ഷേ കേരളത്തിൽ സമരം ചെയ്യുന്നവർ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം ചോദിച്ചു. മറ്റൊന്ന് കേന്ദ്രമന്ത്രിയുടെ നിലപാടാണ്. കൃത്യമായ രീതിയിൽ തന്നെ സംസ്ഥാനം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര കണക്കുകൾ നൽകിയിട്ടുണ്ട്. അത് സി എ ജി റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന് ജി എസ് ടി നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നുള്ളതല്ല സംസ്ഥാനത്തിന്റെ വാദം, മറിച്ച് ജി എസ് ടി നഷ്ടപരിഹാരത്തിന്റെ വർഷം അതിനി ഒരു 5 വർഷം കൂടി നീട്ടി നൽകണം എന്നുള്ള കാര്യമാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മറ്റ് കേന്ദ്ര വിഹിതങ്ങളുടെ കാര്യത്തിലാണ് സംസ്ഥാനത്തോട് കടുത്ത അനീതി തുടരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. പക്ഷേ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ പാർലമെന്റിൽ ചെല്ലുമ്പോൾ അവതരിപ്പിക്കാൻ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം തന്നെയാണ് പ്രധാനമായും സംസ്ഥാന ധനമന്ത്രി വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും കേരളത്തിൽ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയ വിഷയമാണ് കേന്ദ്രത്തിൽ പോയി പറയുന്നത്. അവിടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ടത് സംസ്ഥാനത്തിന് ലഭിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ ഒരു പൊതുചിത്രമാണ് അവിടെ അവതരിപ്പിക്കേണ്ടത്. പക്ഷേ അതിൽ തീർത്തും സംസ്ഥാനത്തു നിന്നുള്ള എം പിമാർ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ സംസ്ഥാനം കണക്കുകൾ ഒക്കെ നൽകിയിട്ടുണ്ട് എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുന്നു. കീർത്തി. ശരി, ഷീജയാണ് ആ വിവരങ്ങൾ നൽകി.